ഹലോ സ്ലാമലേക്കും ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു പലാരം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി ഒന്ന് ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാനിത് ബവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതെല്ലാം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് ബാച്ച് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യ മിക്സി ജാറിലേക്ക് പകുതി പച്ചരി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് പുഴുങ്ങി എടുത്തിട്ടുള്ള കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ രണ്ട് കിഴങ്ങാണ് കേട്ടോ ഞാനതിലേക്ക് വേവിച്ചു ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലുതാണെങ്കിൽ ഒന്ന് തന്നെ ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ വലപ്പത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അരച്ചെടുത്തിട്ടുള്ള ഭാവ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള അരി അരികൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കാൽ ഭാഗത്തോളം ബാക്കി ഉണ്ടായിരുന്നു ഉരുള്ള കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു അരി അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മൊത്തം എനിക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മുടെ മാവുള്ളത് ഓവറായിട്ട് തിക്കാവാനും പാടില്ല എന്നാൽ ഒരുപാട് ആവാനും പാടില്ല അത്യാവശ്യം നല്ലൊരു തിക്കോട് കൂടെ തന്നെയാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും ക്യാരറ്റും പച്ചമുളകും തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സവാളയും കാരറ്റും ഞാനിവിടെ ഒരു കാൽ കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു ടേബിൾ സ്പൂണോളം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പിലയും ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ കാബേജ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ആണ്ട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പലഹാരം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത രീതിയിലുമാണ് കിട്ടുക ഇനി ഇത് നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാവ് മാവിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു വെള്ളപ്പച്ചട്ടി ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് മാത്രം കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഇതിൻ്റെ സൈഡ് ബാഗൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാനിതിനെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് പഴയ ചട്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചീന സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നതിന് ശേഷം നമുക്കിതിനെ ഈ ഒരു ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം ഇനി അടുത്തതും സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ ഡിന്നറിനും നമുക്ക് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതായത് മുഗൾ ഭാഗമൊക്കെ നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പലാരം റെഡിയാക്കി ആ ഒരു സമയത്ത് മാത്രം കേട്ടോ കുറച്ചധികം തന്നെ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരു ഓയിൽ ബ്രഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇനി ഇതാ ഇതിനെ ഞാൻ രണ്ട് സൈഡും ഒരേ രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പലാരങ്ങളൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് ചൂടോട് കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾക്ക് പൊതുവെ കഴിക്കാനായിട്ട് നല്ല മടിയാണ് അപ്പോൾ ഇതേ ഒരു രീതിയിലൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർ ആ വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിച്ചോളും അതേപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലരം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാവമൊക്കെ നല്ല ഹോൾസ് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇടയിലൊക്കെ ആയിട്ട് ഓരോ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കഴിക്കാനുണ്ടാവുക കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക